ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗ്ഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ ജനനം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. സന്തോഷം വറ്റിപ്പോകുന്ന ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടർന്നു കയറുമ്പോൾ ദൈവം നമ്മുടെ ഇടയിലേക്ക് വെളിച്ചമായി പിറന്ന രാവാണ് ക്രിസ്തുമസ്. ആരോരുമില്ലാത്തവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, ഹൃദയം തകർന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് താങ്ങായി തണലായി അവരുടെ ജീവിതത്തിൽ വെളിച്ചമായി നാം കടന്നു ചെല്ലണം. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. അതെ, ഈശോ തന്നെയാണ് ലോകത്തിന്റെ പ്രകാശം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച വ്യക്തി അത് ഈശോ തന്നെയാണ്. സൂര്യനില്ലാത്തൊരവസ്ഥ, അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. അന്ധകാരം വ്യാപിക്കും, എല്ലായിടം നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഈശോ ഇല്ലാത്തൊരു ആത്മാവിന്റെ അവസ്ഥ. അന്ധകാരത്തിൽ നിന്നും നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഇനിമേൽ നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹ സംഗീതങ്ങൾ മുഴങ്ങേണ്ടിയിരിക്കുന്നു. കാരണം പുൽക്കൂട്ടിലെ വെളിച്ചത്തിലേക്ക് തിരിയേണ്ടവരാണ് നമ്മൾ. ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി.